നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ആദ്യമായി ഓട്ടപ്രദർശനം കണ്ടത് ലക്ഷദ്വീപിൽ നിന്നുമുള്ള ഒരു വാർത്തയാണ്. ഇതാ കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ നശിപ്പിക്കുന്നേ, അവിടെയുള്ള ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നേ എന്നൊക്കെ അലറി വിളിച്ച് നടന്ന ഷേവ് ലക്ഷദ്വീപ് ടീംസൊക്കെ ഈ വാർത്ത എങ്ങനെ സഹിക്കും എന്നാണ് ഇപ്പോൾ ഓർക്കുന്നത്. സംഗതി മറ്റൊന്നുമല്ല, ചരിത്രത്തിൽ ആദ്യമായി ലക്ഷദ്വീപിൽ പെട്രോൾ പമ്പ് ആരംഭിച്ചിരിക്കുന്നു. കവരത്തിയിലാണ് ഇന്ത്യൻ ഓയിലിന്റെ ഡിപ്പോയും പെട്രോൾ പമ്പും ആരംഭിച്ചിരിക്കുന്നത്. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ളക്കുട്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ ഇങ്ങനെയാണ്: നാളെ ലക്ഷദ്വീപ് ഐസ്ലാൻഡ്സിന് ഒരു സുദിനമാണ്. കവരത്തിയിൽ ഇന്ത്യൻ ഓയിലിന്റെ ഡിപ്പോയും പെട്രോൾ പമ്പും തുടങ്ങുകയാണ്. ലിറ്ററിന് 130 രൂപയായിരുന്ന പെട്രോളിന് ഇനി 100 രൂപയിൽ താഴെ കൊടുത്താൽ മതി. കേരളത്തെക്കാൾ 3 രൂപ കുറഞ്ഞിട്ട് ദ്വീപുകാർക്ക് പെട്രോളും ഡീസലും കിട്ടാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ. അഡ്മിൻ പ്രഫുൽ പട്ടേലിന്റെ വികസന രംഗത്തെ മിടുക്കിന് ശത്രുക്കളുടെ പോലും കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദ്വീപിൽ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തിയായിട്ടും എന്തുകൊണ്ട് ഒരു പെട്രോൾ പമ്പ് വരെ ആ പാവം ജനതയ്ക്ക് നൽകാൻ സാധിച്ചില്ല? നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് സാധിച്ചു? പ്രഫുൽ കോടാൽ പട്ടേലിനെ കുറ്റം പറയുന്നവരുടെ നിലപാടുകൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. യഥാർത്ഥത്തിൽ ആരാണ് ലക്ഷദ്വീപിന് വേണ്ടി നിലകൊള്ളുന്നത് എന്നത് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ വ്യക്തമാവുന്നതാണ്. നാളെ ഇതുവരെ ആ പാവം ജനങ്ങളെ പറ്റിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതല്ലാതെ കോൺഗ്രസ് ലക്ഷദ്വീപിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വരവോടെ ലക്ഷദ്വീപ് അടിമുടി മാറിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്. ഇനി ലക്ഷദ്വീപിന് വേണ്ടി എന്ന വ്യാജേന കള്ളക്കണ്ണീരൊഴുക്കി മോദി സർക്കാരിനെ തെറി പറഞ്ഞു നടന്ന അന്തംഗമികളും സുഡാപ്പികളും കൊങ്ങികളുമൊക്കെ ഒരു കാര്യം ഓർത്തുകൊള്ളുക: ബി ജെ പി സർക്കാരിന്റെ ലക്ഷ്യം വികസനമാണ്. അത് ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമമായ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ എത്ര കള്ളപ്രചാരണങ്ങൾ നടത്തിയാലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തെ തടയാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് ഓർത്തുകൊള്ളുക. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്ന വാർത്തയാണ്. സി പി എം സമ്മേളനത്തിന്റെ പ്രചാരണത്തിനായി ഫുട്പാത്തുകൾ കയ്യേറി കൊടിത്തോരണങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെയാണ് ഹൈക്കോടതി വിമർശനമുയർത്തിയിരിക്കുന്നത്. ഇതിനു മുൻപും പലതവണ കോടതി ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കോടതിയുടെ ഒട്ടേറെ ഉത്തരവുകൾ ഉണ്ടായിട്ടും പരസ്യമായി ലംഘിക്കപ്പെടുന്നുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. പാവപ്പെട്ടവർ ഹെൽമെറ്റ് വച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുന്നു, പക്ഷേ പാർട്ടി നിയമം ലംഘിക്കുമ്പോൾ സർക്കാർ കണ്ണടയ്ക്കുന്നു. ഇതാണോ കേരളം അഭിമാനിക്കുന്ന നിയമവ്യവസ്ഥിതിയെന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തും ചെയ്യാമെന്നാണോ കരുതുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. വിമർശനം ഉന്നയിക്കുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ വക്താവായി തന്നെ ആക്ഷേപിക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായി. ഫുട്പാത്തുകളിലും പാതയോരങ്ങളിലും അപകടകരമായ നിലയിൽ കൊടികൾ സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് കോടതി വിലയിരുത്തി. ഒരു അപകടമുണ്ടായി ജീവൻ നഷ്ടമായിട്ട് വേണോ ഉത്തരവുകൾ നടപ്പാക്കാനെന്നും കോടതി ചോദിക്കുകയുണ്ടായി. കൊച്ചി നഗരത്തിൽ നിറഞ്ഞിരിക്കുന്ന കൊടിത്തോരണങ്ങളുടെ കാര്യത്തിൽ സർക്കാർ നിലപാട് എന്തെന്നും കോടതി ആരാഞ്ഞു. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ തിരുവല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ എന്ന വാർത്തയാണ്. പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധവുമായി നാട്ടുകാർ തടിച്ചുകൂടി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പോലീസ് കസ്റ്റഡിയിൽ ആളുകൾ മരിക്കുന്ന സംഭവം ഇത് ആദ്യമായല്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടി വേണം, സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും നാട്ടുകാർ പറയുന്നു. രാവിലെയാണ് പോലീസ് കസ്റ്റഡിയിൽ നെല്ലിയോട് സ്വദേശിയായ സുരേഷ് മരിച്ചത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പനേരത്തിന് ശേഷം മരിക്കുകയായിരുന്നു. വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നാട്ടുകാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ എത്തിയിരുന്നു. പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ പോലീസിനെ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുണ്ട്. പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതാണ് സുരേഷിന്റെ മരണത്തിന് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവശ നിലയിലായ സുരേഷിന് വെള്ളം പോലും പോലീസുകാർ നൽകിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. അടുത്തതായി സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് 2010 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 6.08% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 7 മരണം സ്ഥിരീകരിച്ചതായാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവർക്കും ശുഭരാത്രി.